ആലംകോട് എൽ പി സ്കൂളിന് മുന്നിലുള്ള ഓടയുടെ പണി മുടങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി. സമീപവാസികൾക്കും കടക്കാർക്കും പണി തീരാത്ത ഈ ഓട ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇന്ന് മഴ പെയ്തപ്പോൾ പല വീടും ഇടിഞ്ഞു, പല കടകളും ഇടിഞ്ഞ് തകർന്നു വീഴാറായി. ഈ കാണുന്ന അവസ്ഥ ഈ ജനങ്ങൾ കാണേണ്ട ഒരവസ്ഥയാണ്. ഇത് പല പ്രാവശ്യവും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു പറഞ്ഞിട്ട് പോലും യാതൊരു നടപടി അവിടെ നിന്നും ഉണ്ടായില്ല. കോൺട്രാക്ടർ ഇതുവരെ വന്ന് തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പൊ കാണാം ഒരു വാഹനവും കൊണ്ട് ജെ സി ബിയും ടിപ്പറും കൊണ്ട് വന്നിരിക്കുന്നു അടുത്ത മണ്ണ് കയറ്റി പോകാനായിട്ട്. ഒരു കാരണവും ചെലവിടുത്ത ജനങ്ങൾ സമ്മതിക്കില്ല. ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട വേണ്ടപ്പെട്ട അധികാരികൾ തിരിഞ്ഞു നോക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം ഇവിടെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കണമെന്നാണ് ഇവിടുത്തെ വേണ്ടപ്പെട്ട അധികാരികൾ പറയുന്നത്. ഷോപ്പിലും കടയിലും 3 ദിവസമായിട്ടാണ് വെള്ളം കയറുന്നത്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഓണത്തിന്റെ തലേ ദിവസം വീട് കംപ്ലീറ്റ് വെള്ളം കയറിയതാണ്. ഇപ്പോൾ ഒരു ഓട വ്യത്യാസത്തിൽ കൊണ്ടാണ് വെള്ളം കയറ്റി ഇന്നലെ ഫുൾ വെള്ളം കയറി. 2 ദിവസമായിട്ട് ഞാൻ കട തുറന്നിട്ട് വൈകുന്നേരം 5 മണിയും പടയ്ക്കും കച്ചവടമൊന്നുമില്ല. ഇന്നും മഴ പെയ്താലും അത് തന്നെ ഓട ഒന്ന് വൃത്തിയാക്കുന്നു. അതുപോലെ ഇവിടെ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ച് നമ്മുടെ ആലംകോട് എൽ പി എസ് സ്കൂളിൻ്റെ അവിടെ അതുകൊണ്ട് തന്നെ വെള്ളമെല്ലാം കയറുന്നു. അത് റോഡെല്ലാം നല്ല സ്റ്റോപ്പായിട്ടാണ് കിടക്കുന്നത്. വെള്ളം കംപ്ലീറ്റ് വരുന്നത് ഉള്ളിൽ എൻ്റെ കടയിലും വീട്ടിലോട്ടാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ പയ്യെ ബുദ്ധിമുട്ടായിരിക്കും. കടയുടെ ഓണറാണ്, എൻ്റെ കടയുടെ ഉപ്പയാണ് ഈ ഓട കൊണ്ട് ഈ രീതിയിലാക്കി വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 8 മാസമായി യാതൊരു പണിയും ചെയ്യാതെ ഇവരിങ്ങനെ കണ്ടത് കൊണ്ട് ആ കൊണ്ട് വിഷയങ്ങളാക്കിയിട്ടിരിക്കുകയാണ്. ഒരു ഒരു കസ്റ്റമർക്ക് പോലും കയറി വരാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് നമ്മൾ നോക്കിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന ആ ദൃശ്യത്തിൽ കാണാം ഇങ്ങനെയാണ് ആൾക്കാർ കയറി വരുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. തൊട്ടടുത്ത് സ്കൂളുണ്ട്, എൽ പി എസ് സ്കൂൾ. അവിടെ തന്നെ കൊച്ചു മക്കൾ വരെ കയറി വരാൻ പറ്റാത്ത രീതിയിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. ഈ കടയുടെ ഉപാധാക്കാണ്ടെങ്കിൽ ഈ മൊത്തത്തിൽ ആകെ നാശമാക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് മഴ പെയ്തപ്പോഴത്തേക്കും മൊത്തം വെള്ളം കയറ്റി ആ വെള്ളം പോകുന്ന പഴയ ഓടവഴി വന്ന് കയറി ഇതുവഴി കയറി ഇത് മൊത്തം ഇടിഞ്ഞ് വീഴാറായ രീതിയിലാണ് ഇരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ ഈ കൊറോണ കാലം കഴിഞ്ഞ് ഇപ്പോൾ തുറന്നു വെച്ചതാണ്. ഇപ്പോൾ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാതെ ആയിരിക്കുകയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഓടപണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇന്നിപ്പോൾ അവസ്ഥയെന്ന് പറയുമ്പോൾ കച്ചവടക്കാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ്. കച്ചവടമില്ല, ഇപ്പോൾ മഴയുടെ കാലം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കോവിഡ് മഹാമാരി വന്ന സമയത്തെല്ലാം ഞങ്ങൾ ഒരുപാട് ദിവസങ്ങളും എത്രയും മാസക്കാലമായി കടാറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഓട നിർമ്മാണം ഉടൻ തന്നെ പ്രവർത്തനം നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹം. ഇവിടെ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ വന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്ന് ജെ സി ബിയിൽ വന്ന് മണ്ണ് തോണ്ടിക്കൊണ്ടുപോയി. ഇന്നും ജെ സി ബി വന്ന് മണ്ണ് തോണ്ടാൻ വന്നപ്പോൾ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ഇവിടെയുള്ള നാട്ടുകാരും വ്യാപാരികളും തടഞ്ഞതുകൊണ്ട് അവരിവിടെ ഇട്ടിട്ടാണ് പോയത്. ഇവിടുത്തെ അധികാരികൾ വന്ന് നോക്കണം. സ്വാഭാവികമായിട്ട് ഇവിടുത്തെ കച്ചവടം ആകെ തകർന്നു കിടക്കുമ്പോൾ ഈ ഓട നിർമ്മാണം ഇല്ലാതെ ഇവിടെ കടയിൽ വന്ന് സാധനം മേടിക്കാൻ പറ്റത്തില്ല. അതായത് ഏണി വെച്ച് ചാരിയാണ് കടയിൽ കയറേണ്ടി വരിക. ആ അവസ്ഥയാണ് കാണുന്നത്. ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. നമുക്ക് ഇറങ്ങാനാ കയറാനാ ഒരു നിവൃത്തിയും ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ കിടക്കുന്നത്. പിന്നെ കാറുണ്ട്, കാർ ഏതാ വീട്ടിൽ കൊണ്ടിട്ടിരിക്കുകയാണ്, കയറ്റാൻ പറ്റില്ല. പിന്നെ കൊച്ചു മക്കളുണ്ടായിരുന്നു, ഇറങ്ങാനും കയറാനും ഇവിടെ മഴ പെയ്യുമ്പോൾ അത്രയും തൊടികളാണ്. നമുക്ക് ഇറങ്ങാനും ഒക്കില്ല, കയറാനും ഒക്കില്ല. മറിഞ്ഞു വീഴുന്ന ഒരവസ്ഥയിലോട്ടാണ് നമ്മൾ പോകുന്നത്. വീടും പോവും, മദ്യം പോവും, എല്ലാം പോവും. ആ ഒരവസ്ഥയിലാണ് നമ്മൾ കിടക്കുന്നത്. നമ്മൾ വളരെ 7-8 മാസമായി നമ്മൾ വളരെയേറെ എതിർത്ത് പറയുന്നുണ്ട്. ഒന്നും നടക്കുന്നില്ല. എന്ത് ചെയ്യണമെന്നും ഒരു ഇല്ലാതെ നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ഒക്കെ പുറത്ത് ഇങ്ങനെ കിടക്കുകയാണ്. വീടും പോകും, മദ്യം പോകും. ഇത് ആരുത്തരവാദിത്വം പറയും? ഒരു രക്ഷയും ഇല്ല. HP News, ആറ്റിങ്ങൽ.